സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് സങ്കീർത്തനം 8 ഗതിത് ശൈലിയിൽ അത് പാടണമെന്നാണ് അതിന്റെ ശീർഷകം. ഒരുപക്ഷെ ഫിലിസ്തീനയുടെ ഗാത്ത് എന്ന പ്രദേശവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സംഗീത ഉപകരണമോ രാഗമോ ആകും അത്. അതുമല്ലെങ്കിൽ മുന്തിരിച്ചക്ക എന്നൊരർത്ഥം അതിന് കൈവരുന്നുണ്ട്. എന്തുതന്നെയായാലും ആ സങ്കീർത്തനത്തിന്റെ പരിസരം വീക്ഷിച്ചാൽ ഒരു മുന്തിരിച്ചക്കിന്റെ അനുഭവമുണ്ട്. ഞെരുക്കുന്ന അതേസമയം തേനെതിർക്കുന്ന മാധുര്യം, ഞെരുക്കവും വേദനകളും നിറയുന്ന ഒരുപറ്റം സങ്കീർത്തനങ്ങളാണ് ഈ സങ്കീർത്തനത്തിന്റെ അപ്പുറവും ഇപ്പുറവുമെല്ലാം. അവയ്ക്കിടയിൽ ദീപശിഖ പോലെ സങ്കീർത്തനമിട്ട് എഴുന്നേറ്റ് നിൽക്കുകയാണ്. ആ സങ്കീർത്തനത്തിന്റെ ആദ്യവും അവസാനവുമെല്ലാം ഞങ്ങൾ എന്ന പ്രയോഗവും ഇടയ്ക്കെല്ലാം ഞാൻ എന്ന പ്രയോഗവുമാണ്. ഒരു കൂട്ടായ്മയുടെ മധ്യത്തിൽ നിന്ന് ഒരുവൻ എല്ലാവർക്കും വേണ്ടി ഉയർത്തുന്ന ഒരു സ്തുതിയും പ്രാർത്ഥനയും ആകും അത്. എത്ര മഹനീയമാണ് ഓ നാഥ അങ്ങയുടെ നാമം. ഇന്നലെ നാം കണ്ട ആ പുകൾ തന്നെയാണെന്നും ദൈവിക ശക്തിയുടെയും സ്നേഹത്തിന്റെയും കനത്ത ആവിഷ്കരണത്തിന് മുൻപിൽ ഉതിരുന്ന ആത്മാവിന്റെ തിരതള്ളൽ തന്നെയാണത് ആ പ്രഖ്യാപനം. പ്രപഞ്ച സൃഷ്ടിയും സൃഷ്ടിയുടെ വീണ്ടെടുപ്പ് അതായത് പുതുസൃഷ്ടിയും ദൈവത്തിന്റെ ശക്തി പ്രകടനങ്ങളായി കാണുന്ന ഒരു മനോഭാവത്തിൽ നിന്നാണ് ഇത് ഘോഷിക്കപ്പെടുന്നതും ആഘോഷിക്കപ്പെടുന്നതും. മുലകുടി മാറാത്ത കുഞ്ഞുങ്ങളുടെ അധരങ്ങളിൽ ഉയരുന്ന ഈ സ്തുതികൾ പോലും തിന്മയ്ക്കെതിരെയുള്ള കനത്ത പ്രതിരോധങ്ങളും തിന്മയുടെ തേർവാഴ്ചകളെ തടസ്സപ്പെടുത്തുകയും ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുന്ന അനുഭവങ്ങളായി മാറുന്നു. അത്ര ശക്തമായിട്ടാണ് ഈ സ്തുതികൾ അവതരിപ്പിക്കപ്പെടുന്നത്. ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തതിന് നാഥൻ പിതാവിനെ സ്തുതിക്കുന്ന ആ ഭാഗം 11:25 ഇതിനോട് ചേർത്ത് വായിക്കുക. ഈ സങ്കീർത്തനത്തിന്റെ ഹൃദയഭാഗത്ത് മനുഷ്യന് ദൈവം കൽപ്പിക്കുന്ന അന്തസ്സും അവന് നൽകിയിരിക്കുന്ന മഹനീയമായ ഉത്തരവാദിത്വങ്ങളും വിടരുന്നുണ്ട്. ഉൽപ്പത്തി 1 ജോബ് 7:17-18 വരെയുള്ള വാക്യങ്ങളിലും വിടരുന്ന അതേ വിചാരധാര തന്നെ. ആദിമവും പ്രൈമൽ അന്തിമവും അൾട്ടിമേറ്റുമായ സമ്പൂർണതകളെ വിശ്വാസത്തിന്റെ കണ്ണുകളിലൂടെയാണ് ഈ സങ്കീർത്തനം നോക്കിക്കാണുന്നത്. കഴിഞ്ഞ ദിവസം നാം ശ്രദ്ധിച്ചതുപോലെ കർത്താവിന്റെ ഉത്ഥാനത്തിന്റെ ദീപ്തമായ വിവരണമായ വെളിപാട് 1 യോഹന്നാനുണ്ടാകുന്ന അനുഭവം ഇതുതന്നെയാണ്. അവൻ മരിച്ചവനെ പോലെ നാഥന്റെ പാദാന്തികത്തിൽ വീഴുമ്പോൾ അവനെ പിടിച്ചുയർത്തിക്കൊണ്ട് നാഥൻ പറയുന്നു, ഞാനാണ് ആദ്യവും അന്തവും, ഭയപ്പെടേണ്ട, ഞാൻ ജീവിക്കുന്നവനാണ്, എന്നാൽ മരിച്ചവനായിരുന്നു, എന്നാൽ ഇന്ന് എന്നേക്കും ഞാൻ ജീവിക്കുന്നു. താരാപഥങ്ങളെ മെനഞ്ഞ അതേ ദൈവത്തിന്റെ വിരലുകൾ മനുഷ്യനെയും തഴുകുകയാണ്. ഇന്ന് അബ്രഹാമിനോട് ദൈവം ചെയ്ത വാഗ്ദാനത്തെ പത്രോശ്ലീഹ അനുസ്മരിപ്പിക്കുന്നുണ്ട്. അപ്പോസ്തലപ്രവർത്തനം 3:11-26 വരെ. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ അവന് സന്താനങ്ങളെ നൽകുമെന്നായിരുന്നല്ലോ ദൈവിക വാഗ്ദാനം. ആ വാഗ്ദാനത്തിന്റെ സന്തതികളോടാണ് ശ്ലീഹ അപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നതും. എല്ലാ മനുഷ്യരെക്കുറിച്ചുമാണ് ഈ സങ്കീർത്തനം പറയപ്പെടുന്നതെങ്കിലും എല്ലാ മനുഷ്യരുടെയും ശീർഷവും പരിപൂർണതയുമായ ക്രിസ്തുവിലാണ് അത് സമ്പൂർണത നേടുന്നത്. ഹെബ്രായർ 2:6-1 Cor 15:20 Ephesians 1:22 ഇത് ക്രിസ്തുവുമായി ചേർത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഉദ്ധാനത്തിന്റെയും പുതുസൃഷ്ടിയുടെയും വെളിച്ചത്തിലാണ് ഈ ധാരണ ശക്തിപ്പെടുന്നതും വെളിവാകുന്നതും. മനുഷ്യന്റെ എല്ലാ തകർച്ചയുടെയും നിരുത്തരവാദങ്ങളുടെയും ചുറ്റുപാടിൽ തന്നെയാണ് ഈ വലിയ പ്രത്യാശ ഉദിക്കുന്നതും. കാര്യങ്ങൾ എങ്ങനെ ആയിത്തീരണമെന്നും എങ്ങനെ ആയിത്തീരുമെന്നും ഉള്ള ഒരു വിചാരമാണത്. സൃഷ്ടാവിന്റെ മഹത്വം പ്രകീർത്തിക്കുന്ന ഒരു സങ്കീർത്തനമാണല്ലോ ഇത്. മനുഷ്യരെല്ലാം ദൈവഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്ന് ഉൽപ്പത്തി ഗ്രന്ഥം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പക്ഷേ അത് നാം മനസ്സിലാക്കേണ്ടത് ക്രിസ്തുവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. ക്രിസ്റ്റലോജിക്കലി ക്രിസ്തുവാണ് യഥാർത്ഥ ദൈവിക ഛായ, ഐക്കോൺ. ദൈവം വാഗ്ദാനം ചെയ്തവയെല്ലാം പൂർത്തീകരിക്കപ്പെടുന്നത് ക്രിസ്തുവിലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നാം ഇത് ഉൾക്കൊള്ളേണ്ടത്. ഹെബ്രായർ 2:6-9 വരെ ഇത് വിവരിച്ചു തരുന്നുണ്ട്. Colossians 1:15 ഇത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. രണ്ട് പ്രധാന കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രോട്ടോടോക്കോസ് ആദ്യജാതൻ എന്ന വാക്കിന്റെ ദ്വിവിധമായ ആവർത്തനത്തിൽ ക്രിസ്തു എല്ലാ സൃഷ്ടിയുടെയും ആദ്യജാതനാണ് എന്നും 1:15 അവൻ മൃതരിൽ നിന്നുള്ള ആദ്യജാതനാണ് എന്നും 1:18 ക്രിസ്തുവിന്റെ സവിശേഷമായ സ്ഥാനം അതിന്റെ പകർച്ച മനുഷ്യരായ നമ്മളിൽ എല്ലാം ഉണ്ട്. പുറപ്പാട് 4:22 Sankirtanam 89:27 മത്തായി മർക്കോസ് ലൂക്കാസ് സുവിശേഷങ്ങളുടെ ഹൃദയഭാഗത്ത് കുടികൊള്ളുന്നൊരു ചോദ്യമുണ്ട്. ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ഞാൻ എന്താണ് എന്നല്ല, ഞാൻ ആരാണ് എന്നാണ് നാഥൻ ചോദിച്ചത്. ഒരു പേര്, ഒരു വ്യക്തിസൂചകം, ഒരു മുഖം എല്ലാമുള്ള ഒരാൾ പേഴ്സണായിട്ടാണ് തന്നെ അനുഭവിക്കാനും തിരിച്ചറിയാനും നാഥൻ ആവശ്യപ്പെടുന്നത്. അങ്ങനെ ഒരു അനുഭവത്തിനും ഉത്തരത്തിനുമാണ് നാഥൻ കാതോർക്കുന്നതും. ഇന്നലെയും ഇന്നുമൊക്കെ ദൈവനാമം എന്ന സങ്കീർത്തകൻ ആവർത്തിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ക്രിസ്തു എന്ന ഈ വ്യക്തിയാനുഭവത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ക്രിസ്തുവുമായുള്ള ഈ മുഖാഭിമുഖം, എൻകൗണ്ടറിൽ നിന്നാണ് ക്രിസ്തീയത ഉരുവാകുന്നത് എന്ന് പോലും Benedict XVI പാപ്പ പഠിപ്പിച്ചിട്ടുണ്ട്. ദൈവം സ്നേഹമാകുന്നു എന്ന തന്റെ ചാക്രിക ലേഖനത്തിൽ എൻകൗണ്ടർ വിത്ത് ദ പേഴ്സൺ ഓഫ് ക്രൈസ്റ്റ്. മനുഷ്യൻ ആദാം എന്ന വാക്ക് തൊലിയെ സൂചിപ്പിക്കുന്ന ഒരു വാക്കിൽ നിന്നാണെന്ന് ചില പണ്ഡിതർ അഭിപ്രായപ്പെടാറുണ്ട്. മനുഷ്യന്റെ ഉള്ളാഴങ്ങൾ അവന്റെ തൊലിപ്പുറത്ത് തന്നെ വിടരുന്നുണ്ട്.
മനുഷ്യന്റെ സത്യങ്ങളും ആഴങ്ങളും അറിയാൻ, അവന്റെ ആത്മാവിന്റെ ഗന്ധം അറിയാൻ വളരെ ആഴത്തിൽ പോയാൽ മാത്രമേ സാധിക്കൂ എന്ന ചിന്ത അത്ര അഭികാമ്യമല്ല എന്നവർ കരുതുകയാണ്. ആത്മാവിന്റെ ആഴങ്ങളെ വെളിവാക്കുന്നവരായിട്ട് ഓരോ മനുഷ്യനെയും കാണാമത്രേ. പ്രശസ്ത ചിന്തകനായ വിറ്റ്കൻസ്റ്റൈൻ പറയുന്നത് പോലെ, ദ ഹ്യൂമൻ ബീയിങ് ഈസ് ദ ബെസ്റ്റ് പിക്ചർ ഓഫ് ഹ്യൂമൻ സോൾ. ആത്മാവിന്റെ ആഴങ്ങൾ എന്നത് ഒരു സങ്കല്പനമല്ല, ഒരു തൊട്ടനുഭവം തന്നെയായി മാറുന്നു. ഇന്ന് പത്രോസ് നടത്തുന്ന പ്രഭാഷണമാണ് ആ മുടന്തനെ സുഖപ്പെടുത്തിയതിന് പിന്നാലെ. ക്രിസ്തുവിന്റെ നാമം എങ്ങനെ ഈ മനുഷ്യനെ ബലപ്പെടുത്തുന്നു, എങ്ങനെ ഈ മനുഷ്യന് പരിപൂർണ സൗഖ്യം നൽകുന്നുവെന്നൊക്കെ ശ്രീഹ ഏറ്റുപറയുകയാണ്. ഈ മനുഷ്യൻ, അവൻ നേടിയ ബലങ്ങളും പൂർണ്ണതകളുമെല്ലാം ആ മനുഷ്യനിൽ നിന്നായിരുന്നു. പീലാത്തോസ് പ്രദർശിപ്പിച്ച അപമാനിതനും അടിപ്പിണരേറ്റവനുമായ ആ മനുഷ്യനിൽ നിന്ന് ദൈവമനുഷ്യനായ ക്രിസ്തു, യോഹന്നാൻ 19:5, ഇതാ മനുഷ്യൻ, എച്ച് എ ഓമോ. ഇന്നലെ നാഥൻ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യരോട് പറഞ്ഞതുപോലെ ഇന്നും ശ്രീഹ ഓർമ്മിപ്പിക്കുകയാണ്. അതിനാൽ ക്രിസ്തു മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് സഹിക്കണമെന്നത് ദൈവഹിതമായിരുന്നു. അത് അവന്റെ മുന്തിരിച്ചക്ക് അനുഭവം തന്നെയാണ്. ഇന്ന് നാഥൻ ശിഷ്യർക്ക് ദർശനം നൽകുമ്പോൾ ലൂക്ക 24:35 മുതൽ ഈ ഓർമ്മപ്പെടുത്തൽ ആവർത്തിക്കുന്നുണ്ട്. വിശ്വാസികളെ ഇന്നലെ ശ്രീഹ വിളിച്ചത് രക്ഷിക്കപ്പെടുന്നവരെന്നാണല്ലോ. എന്നാൽ നാശത്തിലേക്ക് ചരിക്കുന്ന അവിശ്വസ്തരുടെ ഒരു മറുപുറം കൂടിയുണ്ട് ഇതിന്. ക്രിസ്തു സഹിക്കണമെന്നും മഹത്വത്തിലേക്ക് പ്രവേശിക്കണമെന്നും നിയമവും പ്രവാചകന്മാരും പഠിപ്പിച്ചിരുന്നതാണ്. അവർ നിയമത്തെയും പ്രവാചകരെയും നിരാകരിക്കുന്നു. പ്രവചനങ്ങളെയും നിയമത്തെയും മാനിക്കാതെ ക്രിസ്തുവിനെ കാണാതെ പോകുന്ന ആത്മീയന്ധത പത്രോസ്ലിഹ എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇതേ കാര്യം തന്നെ 2 കൊരിന്ത്യർ 4:4 പൗലോസ്ലിഹായും സൂചിപ്പിക്കുന്നുണ്ട്. നാം എങ്ങനെ സുവിശേഷത്തോട് അന്തരായി തീരുന്നുവെന്നും അങ്ങനെ ദൈവഛായ തന്നെയായ ഐക്കോൺ ക്രിസ്തുവിനെ കാണാതെ പോകുന്നുവെന്നും. അതുകൊണ്ട് തന്നെ ഉത്ഥാനം എന്നത് ഒരു ജീവിത പരിവർത്തനത്തെ ആവശ്യപ്പെടുകയാണ്. വാഗ്ദാനത്തിന്റെ സന്തതികളായി തീരണമെങ്കിൽ അത് ആവശ്യവുമാണ്. ദൈവം അബ്രഹാമിന് വേണ്ടി ഉയർത്തിയ ഒരു ജനത, എത്നോസ് എന്നല്ല ശ്രീഹ ഇവിടെ പറയുന്നത്, ഒരു കുടുംബം പാത്രിയായെന്ന് തന്നെയാണ്. നാം ആദ്യമേ സൂചിപ്പിച്ചതുപോലെ താരകങ്ങളെ തഴുകിയ അതേ വിരലുകളാൽ സ്വന്തം മക്കളാക്കിയ മനുഷ്യർ, അത്ര വലുതാണ് ദൈവിക പദ്ധതിയിൽ ഓരോരുത്തരും. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യർ തിരികെ ഓടിയെത്തുന്നത് ഉയർപ്പിന്റെ വാർത്തകളാൽ മുഖരിതമായ ഒരു സദസ്സിലേക്കാണ്. എല്ലാവരും പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഉയർപ്പിന്റെ അനുഭവങ്ങളെക്കുറിച്ച് എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. നാഥൻ ആ സദസ്സിലേക്കാണ് ഇന്ന് കടന്നു വരുന്നത്. അവനെ കണ്ട മാത്രയിൽ അവനൊരു പ്രേതാരൂപി, എ ഗോസ്റ്റ്ലി സ്പിരിറ്റ് ആണെന്നവർ കരുതുകയാണ്, ഭയപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ നാഥൻ അവരെ ധൈര്യപ്പെടുത്തുന്നത് അവന്റെ ശരീരത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ടാണ്. അവനൊരു ഡിസംബോഡീഡ് സ്പിരിറ്റ് അല്ല, ശരീരമില്ലാത്ത ആത്മാവല്ല, അവനൊരു വ്യക്തിയാണ്, ആത്മശരീരങ്ങളുള്ളവൻ. അവനൊരു പേരുണ്ട്, ഒരു മുഖമുണ്ട്, ആത്മാവിന് ആഴമുണ്ട്. നമ്മൾ ആദ്യമേ ശ്രദ്ധിച്ചതുപോലെ അവനൊരു വ്യക്തിയാണ്, ആവിയല്ല. അവൻ അതുകൊണ്ട് തന്നെയാണ് അവരുടെ കയ്യിൽ നിന്ന് ഒരു പൊരിച്ചമീൻ വാങ്ങിക്കഴിക്കുന്നത്. മനുഷ്യപുത്രൻ സഹിക്കുക എന്നത് ദൈവിക നിശ്ചയത്തിന്റെ അനിവാര്യത ഡെയ് എന്നാണെന്ന് നാഥൻ വീണ്ടും ഇതാ പ്രഖ്യാപിക്കുകയാണ്. അവൻ സഹിച്ച് മരിക്കണം, ഉയർക്കണം, ഒടുവിൽ മാനസാന്തരത്തിന്റെ സുവിശേഷവും പാപമോചനവും പ്രഘോഷിക്കപ്പെടണമെന്നത് ഈ ദൈവിക പദ്ധതിയുടെ സമഗ്രമായ ഭാവങ്ങളാണ്. ഇവയെല്ലാം ക്രിസ്തുവിൽ നിറവേറി. അതിനാൽ ദൈവിക പദ്ധതികളുടെ എല്ലാം ഹൃദയഭാഗത്ത് ക്രിസ്തുനാഥൻ കുടികൊള്ളുകയാണ്. ദൈവം വാഗ്ദാനം ചെയ്തവയൊക്കെ അവനിൽ നിറവേറിക്കഴിഞ്ഞു. ഇനി ഒന്ന് കൺതുറന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ദൈവിക പദ്ധതിയുടെ ഹൃദയഭാഗത്ത് യഥാർത്ഥത്തിൽ ഞാനും നിങ്ങളും തന്നെയാണ് നിൽക്കുന്നത് എന്ന്, മനുഷ്യരായ നമ്മളെല്ലാം. അതൊരു വിസ്മയക്കാഴ്ച തന്നെയാണ്. ഈ വിസ്മയക്കാഴ്ചയിൽ ഉള്ളം നിറഞ്ഞുകൊണ്ടാണ് ഇന്ന് സങ്കീർത്തകൻ ചോദിച്ചത്, ദൈവമേ, അങ്ങയുടെ ദൃഷ്ടിയിൽ വരാൻ മാത്രം മനുഷ്യൻ ആരാണ്? Oh.